ഹായ് ഓൾ, ഞാൻ ഹരി. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ കഴിഞ്ഞ വ്ളോഗിന്റെ അണ്ടറിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഞാൻ വായിച്ചതാട്ടോ. ചേച്ചി, ഹൗ മച്ച് കംഫർട്ടബിൾ ഫോർ മലയാളീസ് ഇസ് ദ വെസ്റ്റേൺ ഹൈജീൻ സിസ്റ്റം ലൈക്ക് വാട്ടർലെസ് ടിഷ്യൂ, പബ്ലിക് ടോയ്ലറ്റ്സ് ആൻഡ് പീരിയഡ്സ്, ഹൗ ടു യൂസ്. ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്നാണ് നമ്മുടെ ലിച്ചു അരുൺ എന്നാണ് അക്കൗണ്ടിന്റെ പേര് ആള് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കുള്ള ഒരു കൺസേൺ ആണ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ലൈക്ക് യു എസ്, കാനഡ പോലത്തെ രാജ്യത്തേക്കൊക്കെ വരുമ്പം ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലേ. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് വെസ്റ്റേൺ ഹൈജീൻ സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതായിട്ട് അഡാപ്റ്റ് ആവുന്നത്, എന്തൊക്കെയാണ് നാട്ടിലെയും ഇവിടത്തെയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ മെയിനായിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വന്നപ്പം ഉണ്ടായ മാറ്റങ്ങളും അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേൺ ഹൈജീൻ സിസ്റ്റം ആയിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തെ തൊട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങളിവിടെ എത്തി, ഇവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ചൊരു രണ്ട് സാധനം എന്ന് പറയുന്നത് ബക്കറ്റും കപ്പുമാണ്. കാരണം വാഷ്റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ ജെറ്റ് സ്പ്രേ ഇല്ല, ജസ്റ്റ് ടിഷ്യൂ ആണ്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ടിഷ്യൂ ആണ്. ഇവിടെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ ആണ്. നമ്മുടെ വാഷ്റൂം ക്ലീൻ ചെയ്യാനാണ് ശരി, നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ക്ലീൻ ചെയ്യാനൊക്കെ ഇവിടെ ടിഷ്യൂ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ ഉപയോഗം ഭയങ്കര കുറവാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് ഇവിടെ ബാട്ടപ്സ് ഉള്ളത്. അപ്പോൾ കർട്ടൻ വേറെ ഉണ്ട്, കാരണം ഫ്ലോറിലേക്ക് വെള്ളം വീഴാന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഫ്ലോറ് ആക്ച്വലി വുഡും കൊണ്ട് ഉണ്ടാക്കുന്ന, ഈ മരം കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് താഴത്തെ ഫ്ലോറിലേക്ക് അത് ലീക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് മെയിനായിട്ട് ഞാൻ കണ്ടൊരു ഡിഫറൻസ്. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ ആണെങ്കിലും ശരി, ഇപ്പോൾ വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ഒത്തിരി വെള്ളമൊക്കെ യൂസ് ചെയ്ത് നല്ലപോലെ തേച്ചൊരച്ചൊക്കെ ആണല്ലോ കഴുകുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു സിസ്റ്റമേ അല്ല. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം നമുക്ക് വെള്ളം അങ്ങനെ ഫ്ലോറിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പകരം നമ്മൾക്ക് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന ലിക്വിഡ്സ് ഒക്കെ അല്ലേ, അതൊക്കെ വെച്ച് ജസ്റ്റ് മോപ്പ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസറ്റ് ഏരിയ ആണെങ്കിലും ശരി, ഉള്ളിൽ നമുക്ക് ബ്രഷൊക്കെ യൂസ് ചെയ്ത് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാം. പക്ഷേ ഈ പുറത്തത്തെ വെള്ളം ലൈക്ക് ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂസോ അല്ലെങ്കിൽ മോപ്പൊക്കെ വെച്ച് അങ്ങ് വൈപ്പ് ചെയ്തെടുക്കാന്നാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ കുളിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ, ബാത്ടബിൻ്റെ കേസ് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു സ്പേസിലാണ്, അപ്പോൾ കർട്ടനൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുളിക്കുന്നത്. നാട്ടിൽ നമ്മൾ ലാവിഷ് ആയിട്ട് കുളിക്കും, കാരണം വെള്ളം പുറത്തു പോയാലും നമുക്ക് പ്രശ്നമില്ല. ഇവിടെ വെള്ളം പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ കർട്ടൻ്റെ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കുളിക്കാറ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഉപയോഗം ഭയങ്കര കുറവാണ്. പിന്നെ വേറൊരു കൺസേൺ അല്ലെങ്കിൽ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, പുറത്തു പോകുമ്പം എങ്ങനെയാ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സിൻ്റെ ഫെസിലിറ്റി എങ്ങനെയാന്നൊക്കെ ഉള്ളതാണ് വേറൊരു കൺസേൺ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന സമയത്തൊക്കെ, ഇപ്പം നമ്മളിപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കോളേജിൽ പോകുന്ന സ്റ്റുഡൻറ്റാണ്, അപ്പോൾ കോളേജിലെ വാഷ്റൂമൊക്കെ ആണെങ്കിലും നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു 99% ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡിയാണ് അവിടെ. ലൈക്ക് നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സൊക്കെ പൊതുവേ നമ്മളൊന്നും പിൻവലിയൂലേ പുറത്ത് പോയിട്ട് വാഷ്റൂം യൂസ് ചെയ്യാൻ. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കാരണം കാനഡയിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാ വാഷ്റൂംസ് നല്ല നീറ്റായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ആണ് മെയിനായിട്ടുള്ള കാര്യം. അവിടെ ഉള്ളിൽ നമുക്ക് ലൈക്ക് പൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ജെറ്റ് സ്പ്രേയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ടിഷ്യൂ തന്നെ യൂസ് ചെയ്യണം, അതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ പുറത്ത് വാഷ്റൂമിന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് വാഷ് ബേസിൻ ഉണ്ടാവും, നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാവും, കൈ തുടയ്ക്കണമെങ്കിൽ ടിഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഗേൾസിനുണ്ടാവുന്ന വേറൊരു കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ
എങ്ങനെയാ ലൈക്ക് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ നിന്ന് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിൽ അത്ര ഇഷ്യൂസ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം മെൻസ്ട്രൽ കപ്പിൻ്റെ മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത് ലീക്കേജ് ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പാഡൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പാൻറ്റീസിലാണെങ്കിലും ശരി ഡ്രസ്സിലൊക്കെ ആകുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എപ്പോഴും, കോളേജിൽ പഠിക്കുമ്പോഴും എവിടെ പോവാണ്. പക്ഷെ മെൻസ്ട്രൽ കപ്പിലേക്ക് ഞാൻ മാറിയ ടൈം തൊട്ട് ഇപ്പം വരെ എനിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല. അപ്പോൾ ലീക്കേജ് ഇല്ല, അപ്പം നമുക്കിങ്ങനെ അധികം വാഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നു. ഒരു 6 to 7 hours വരെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വെള്ളം യൂസ് ചെയ്യേണ്ട ഒരു അത്ര ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പം എനിക്ക് പൊതുവേ ഗേൾസിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാഡെന്ന് സാനിറ്ററി പാഡെന്ന് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുകയാണെങ്കിൽ അത്രയും യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷനിൽ. പിന്നെ സാനിറ്ററി പാഡ് ഞാൻ ലൈക്ക് ഒരു പ്രിക്വേഷനായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാ പിരീഡ്സ് കാര്യങ്ങളൊക്കെ വരാമെന്ന്. ഗേൾസിൻ്റെ കേസിൽ അതുകൊണ്ട് നമ്മൾ ലൈക്ക് കയ്യിലൊരെണ്ണം കരുതും. ബട്ട് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പ് ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു മാറ്റം കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നമ്മൾ വാഷ്റൂമിലൊക്കെ ഇങ്ങനെ ഡോറ് ഫുള്ളി ലോക്ക്ഡ് ആണല്ലേ, ഇവിടെ ആ ഒരു സിസ്റ്റം അല്ല. ആക്ച്വലി ഞാൻ ഫസ്റ്റ് കാനഡയിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി വാഷ്റൂം യൂസ് ചെയ്യാൻ ഞാൻ നോക്കുമ്പോൾ ഡോറിൻ്റെ മേലെയും കുറേ സ്പേസ് ഉണ്ട്, താഴെയും കുറേ സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫുൾ അടച്ചു മൂടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, ഈശാ ആരെങ്കിലും നോക്കുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വന്നു. ആക്ച്വലി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിലെ ആളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും വയ്യായിക വരുമോ അല്ലെങ്കിൽ ഡോറ് ലോക്കായി പോവോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ലൈക്ക് പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എന്നൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി മെഷറായിട്ടാണ് പൊതുവേ ഈ പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ ആ ഒരു ഡോറിന് സ്പേസ് വെക്കുന്നത്. പിന്നെ ഇവിടെ കാനഡ പോലത്തെ ഒക്കെ രാജ്യത്ത് ഒന്നിനും ഒരു കുറവില്ല കേട്ടോ. നമുക്ക് എന്നും എപ്പം എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. അതിന് മെയിൻ ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ജെറ്റ് സ്പ്രേ ഒക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ മേടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ആമസോണിൽ എനിക്ക് തോന്നുന്നു ഒരു $20 to $25 അതിലൊക്കെ ഒതുങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് ജെറ്റ് സ്പ്രേ മേടിക്കാം. പിന്നെ നമ്മൾ തന്നെ വേണം ഇതെല്ലാം ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് എല്ലാം ഇവിടെ ഒരു സെൽഫായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൺ കോളിൽ പ്ലംബറിനെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. ഇവിടെയെന്ന് പറയുന്നത് പ്ലംബറിനെ വിളിക്കുക എന്ന് പറയുന്നത് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം എനിക്കൊന്ന് പെർ അവറിന് അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കേണ്ടി വരും, $300-$400 ഒക്കെ കൊടുക്കേണ്ടി വരും ഒരു $25 ജെറ്റ് സ്പ്രേ വെക്കാൻ. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഒരുപാട് പണികൾ നമ്മൾ കാനഡയിൽ വന്നാൽ പഠിക്കും. നമ്മൾ സെൽഫ് എക്യുപ്ഡ് ആവും. പിന്നെ വേറെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ മേടിക്കുക, നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ കാനഡയിൽ ഒരു ടിഷ്യൂ സിസ്റ്റം ആണ്, വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത്ര കൺസേൺ ഉണ്ടായിരുന്ന ആൾ ഒരു കുറച്ച് നാളുകൾക്ക് തന്നെ ഞാനതിൽ അഡാപ്റ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റും. ആ ഒരു കൺസേൺ പേടിച്ചിട്ടൊന്നും ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അതിൻ്റെതായ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഒന്ന് അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ്. മുന്നേ ഉണ്ടായ ഫ്രസ്ട്രേഷൻസും കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കാരണം നമ്മളത് യൂസ്ഡ് ആയി. എല്ലാ കാര്യവും അങ്ങനെയാണല്ലേ, ലൈക്ക് നമ്മൾ പ്രാക്ടീസിലൂടെയാ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതായിട്ട് അങ്ങ് മാച്ചായി പൊക്കോളും. അപ്പം ഇതായിരുന്നു ലൈക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന കൺസേൺ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവർക്കും അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതേപോലത്തെ കൺസേൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് വേറൊരു നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ എന്ത് വേണമെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. അതിനുള്ള റിപ്ലൈ ഞങ്ങൾ എന്തായാലും തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പം ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഇനി വരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അണ്ടറിൽ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ.